ഹലോ, നമസ്കാരം. ഗുഡ് വിൽ പായത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്ന വിഭവം ചിക്കൻ 65 ആണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായി 250 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ജ്യൂസ് കൊണ്ട് എടുത്തിട്ടുണ്ട്. കൊറിയൻഡർ ലീഫ്സ് ചോപ്പ് ചെയ്തതാണ്, കറി ലീഫ്സ് ചോപ്പ് ചെയ്തതാണ്, ഗാർലിക്ക് മാത്രം ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. സോൾട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, ഗരം മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരം സീഡ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കോട്ടിങ്ങിനായിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചിക്കൻ 65 തയ്യാറാക്കാനുള്ള ചേരുവ. നമുക്ക് ചിക്കൻ 65 മിക്സിയിലേക്ക് പോയാലോ. ചിക്കൻ 65 ആവശ്യമായിട്ടൊരു മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടുകയാണ്. നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മുട്ട പൊട്ടിച്ചാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു നാരങ്ങയുടെ നീരാട്ടോ. നാരങ്ങനീര് ഇല്ലാത്തവർ തൈരായാലും ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് നാരങ്ങനീരാണ് ഒഴിച്ചേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കറി ലീഫ്സ് ചോപ്പ് ചെയ്ത്, മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്ത്, ഗാർലിക്ക് ചോപ്പ് ചെയ്ത്, അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുകയാണ്, പെരിഞ്ചീരകം സീഡ് ആഡ് ചെയ്യുകയാണ്, പെപ്പർ ആഡ് ചെയ്യുകയാണ്, ഗരം മസാല പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുകയാണ്, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുകയാണ്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുകയാണ്, കാശ്മീരി ചില്ലി പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്യുകയാണ്. ഇവയ്ക്ക് നമ്മൾ മൈദ ആഡ് ചെയ്യുകയാണ്, കോൺഫ്ലവർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ ലേശം കോക്കനട്ട് ഓയിൽ നമ്മളിതിനെ ആഡ് ചെയ്യുക കേട്ടോ. ഓയിൽ വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യണ്ട. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു പരുവമായിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കുഴമ്പ് പാകത്തിന് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുക കേട്ടോ. ചിക്കൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കണേ. അപ്പോൾ ചെറിയ പീസാക്കുവാണെങ്കിൽ നല്ല മസാലയൊക്കെ അതിനകത്ത് കയറി പിടിച്ചത്. അപ്പോൾ ഇതിനകത്തായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്യണം ചിക്കൻ 65. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരേന്നൊരേന്നായി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പിടിച്ചിടുവാണെങ്കിൽ നല്ലതാണ്, വിട്ട് വിട്ട് കിടക്കും, മസാലയൊക്കെ അങ്ങ് പിടിച്ചിരിക്കും. ആ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് പോകുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ പിള്ളേർക്ക് കടയിൽ ചെന്ന് വെളിയേക്കാൻ സുഖമായിട്ട് നോർമലായിട്ട് നമ്മൾ വീടുകളിൽ വറുത്താൻ കഴിഞ്ഞാൽ മായമില്ലാണ്ട് നല്ല അടിപൊളി ചിക്കൻ 65 നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ചെറിയ തീയിലാട്ടോ വറക്കാവുള്ളു. ഒത്തിരി ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ പുറമേ നിന്ന് കറുത്തിരിക്കും, പക്ഷേ ഉള്ളു കുക്കാവുകയില്ല. അത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക്. അപ്പോൾ ചിക്കൻ 65 ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക, അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക.